നമസ്കാരം. എൻ്റെ പേര് കെ ജെ എം എന്ന് അഡ്വക്കേറ്റാണ്, പത്തനംതിട്ട. കൂടാതെ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിലുമാണ്. ഞാൻ എനിക്ക് കണ്ണിന് കാഴ്ചക്കുറവ്, ഒരു 6-7-8 വർഷമായിട്ട് ചെറിയ കാഴ്ചക്കുറവുണ്ട്. പോയിൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഒരു ഒരിക്കലും ഞാൻ അരവിന്ദ് ഹോസ്പിറ്റലിൽ മധുരയിൽ പോയി. അവർ ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ റെറ്റിനയ്ക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അതിന് പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. അത് ഗ്രാജുവലായിട്ട് ചിലപ്പം കൂടി. തിരുനെല്ലി പോയി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ അത് പറഞ്ഞു രണ്ട് കണ്ണിനുമുണ്ട്. അത് പ്രായമാകുമ്പോൾ കൂടും. അത് അലോപ്പതി ട്രീറ്റ്മെൻ്റ് ഇല്ല. എനിക്കത് ഞാനത് പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഞാൻ വലിയ കാര്യമാക്കാതെ ഇങ്ങനെ പോയി. പക്ഷേ ഈ അടുത്തിടയായിട്ട് ഇച്ചിരി വളരെ ബുദ്ധിമുട്ടായി. വായിക്കാൻ, കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാൻ, കാണാൻ, പത്രം വായിക്കാനൊക്കെ ബുദ്ധിമുട്ടായി വന്നപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഒരു വലിയ ഹോസ്പിറ്റലിൽ പോയി. ഐ ഹോസ്പിറ്റലിൽ പോയി അവിടെ ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പറഞ്ഞു ഇത് മാക്യുലർ ഹോളാണ്. ഇത് എൻ്റെ വലത്തെ കണ്ണ് ഫോർത്ത് സ്റ്റേജ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് വെച്ചാൽ കൃഷ്ണമണി പൊട്ടുക, ടോട്ടൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവുക. ഇടത്തെ കണ്ണിന് ഈ ഫോർത്ത് സ്റ്റേജാണ്. ആ ഫോർത്ത് സ്റ്റേജ് ഫിഫ്ത്ത് സ്റ്റേജ് ആകുമ്പം പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി, കണ്ണിന് ടോട്ടൽ ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ഇടത്തെ കണ്ണിന് തേർഡ് സ്റ്റേജ്. അത് തേർഡ് സ്റ്റേജ് ആകുമ്പോൾ അത് ഫോർത്ത് സ്റ്റേജ് അത് കുറച്ചുകൂടി താമസിക്കും. അതിനെ സ്ലോ ചെയ്യാൻ, ഇതിൻ്റെ ഇത് സ്ലോ ചെയ്യാനൊരു മെഡിസിൻ തന്നു. അല്ല, പൂർണ്ണമായി യാതൊരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥയിലാണ്. ഞാൻ ഇങ്ങനെ വളരെ വിഷമിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം ഒരു രക്ഷയുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് കബീർ, അദ്ദേഹത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ അദ്ദേഹത്തെ വിളിച്ചു. അങ്ങനെ ഞാനും പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഗോകുലൻ ഒരു ഡോക്ടറുണ്ട്, അവിടെ വന്നാൽ പറ്റും. അദ്ദേഹം നമ്പരും തന്നു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ഇവിടെ വന്നു. എനിക്ക് ആയുർവേദത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ ഹോമിയോ പല കാര്യങ്ങളും കഴിച്ചു. ഹോമിയോയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇങ്ങനെ മാറുമോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇനി എനിക്ക് വേറൊരു ആശ്രയമില്ല. അങ്ങനെ ഈശ്വരാധനം കൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ്, ഒരു 3 ദിവസമാണ് എനിക്ക് ചേഞ്ചസ് കണ്ടു തുടങ്ങി. അതായത് ഞാൻ സ്ഥിരം നോക്കുന്ന ക്ലോക്ക്, ക്ലോക്കിൻ്റെ സൂചി, അങ്ങനെ മറ്റു പല കാര്യങ്ങളും ചേഞ്ചസ് ചെറിയ ചെറിയ. അന്ന് എനിക്ക് ആശയം കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ സന്തോഷമുണ്ട്. ഈ ജീവിതത്തിൽ നമുക്ക് ഇപ്പോൾ ക്യാൻസർ വന്നാലും ഇനി എന്തൊക്കെ അസുഖം വന്നാലും അങ്ങനെ മരിച്ചു പോവാം. പക്ഷേ കണ്ണില്ലാത്ത അവസ്ഥ, ഞാൻ വളരെ ആരോഗ്യത്തിലുള്ള, ഞാൻ ഓടും, ജിമ്മ് ചെയ്യും, സൈക്ലിംഗ് ചെയ്യും. എൻ്റെ ശരീരത്തെ ചിലപ്പോൾ 10, 25, 30 വർഷം കൂടെ എനിക്ക് എൻ്റെ ശരീരം കൊണ്ടുപോകാം. പക്ഷേ കണ്ണില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാ ഈശ്വരിക്ക്, അതുപോലെ ഡോക്ടർ, ആ ഒരു ദൈവദൂതനെ പോലെ എനിക്ക് അനുഗ്രഹം തന്നു. എൻ്റെ കണ്ണിന് കാഴ്ച ഇപ്പം വളരെ പ്രോഗ്രസ് ഉണ്ട്. തേർഡ് സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പം ഫോർത്തും ഫിഫ്ത്തും വരെ വായിക്കാം. അത് വെറും 8 ദിവസം കൊണ്ടാണ് ഉള്ള ചേഞ്ചാണ്. 8 ദിവസം കൊണ്ടെന്ന് വെച്ചാൽ ഒരു ചികിത്സാ രീതിയിൽ, ഒരു അലോപ്പതിയിലൊക്കെ ഒരു 2-3 മാസം വരുമ്പോഴാണ് ചെറിയ ചേഞ്ചസ് വരുന്നു പറഞ്ഞു. ഇത് സർജറി ഇല്ല, വേറെ ആർട്ടിഫിഷ്യലായിട്ട് യാതൊന്നുമില്ല, തികച്ചും ആയുർവേദപരമായ. എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഞാൻ ഇതിനകത്ത് രേഖപ്പെടുത്താം. ഒരിക്കലും ഈ ഒന്ന് മാത്രമല്ല, എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങൾക്കും അതിൻ്റെതായ ഗുണമുണ്ട്, സമൂഹത്തിൽ ആവശ്യമാണ്. അലോപ്പതി മോശമല്ല, അലോപ്പതി ആവശ്യമുള്ളത് അലോപ്പതി വേണം. ആയുർവേദം മോശമല്ല, ഹോമിയോ മോശമല്ല, സിദ്ധവൈദ്യം മോശമല്ല, യുനാനി മോശമല്ല. ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു ചികിത്സാ സമ്പ്രദായം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നിനെ തള്ളിപ്പറയലല്ല ചികിത്സാ സമ്പ്രദായം, എല്ലാത്തിനെയും സമന്വയിപ്പിക്കലാണ്. ആ സമന്വയം നമ്മുടെ സമൂഹത്തിന് വേണം. ഇപ്പോൾ ഈ ആധുനിക മെഡിസിൻ, അതായത് അലോപ്പതി മെഡിസിൻ, അതല്ലാതെ മറ്റൊന്നും ശരിയല്ല. അതെല്ലാം അശാസ്ത്രീയമാണ്, സ്യൂഡോ സയൻസാണ് എന്ന് പറയുന്നത് വളരെ വിഷമകരമാണ്. ഒരു ഹൈ ഹോസ്പിറ്റൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായും പ്രഗത്ഭനായ ഡോക്ടർ ഗോകുൽ ഡോക്ടറെ പോലുള്ള ഒരാളെ അവിടെ ഒരു വിസിറ്റിന് കൊണ്ടുപോയി അവിടെ അലോപ്പതിക്ക് പറ്റാത്ത അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കണം, അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അത് ഇത് ഈ സയൻസ്. ഇപ്പം ഞാനിപ്പം എന്നെ പരിശോധിച്ച ഡോക്ടർ അദ്ദേഹത്തോട് പറയുക, അദ്ദേഹം പറഞ്ഞത് ഇതിന് യാതൊരു ചികിത്സയില്ല, സർജറി പറ്റത്തില്ല, ലേസർ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, ഞാൻ ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകും, അത് മാത്രമേ പറ്റൂ. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് ഈ ഡോക്ടർ എന്ത് ശാസ്ത്രമാണ്, എന്ത് അശാസ്ത്രീയമായി കാണുന്നത്. അന്നേരം ആയുർവേദത്തിൻ്റെ അപാരത ഞാൻ മനസ്സിലാക്കി. അന്നേരം ഇതാണ് എൻ്റെ അനുഭവം. ഞാൻ ദൈവങ്ങളോടും എൻ്റെ മാതാപിതാക്കളും, ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കാലത്ത് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്നേരം ദൈവങ്ങളോടും, എൻ്റെ അച്ഛനും അമ്മയോടും, ദൈവങ്ങളോടും, ഡോക്ടറോടും നന്ദി പറയും. വളരെ സന്തോഷം.